നമസ്കാരം, അജിത്താണ്. നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട എല്ലാ കർഷക സുഹൃത്തുക്കളെയും സഹർഷ സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് സംസാരിക്കുന്നത് പച്ചക്കറി വിളകളിലെ പ്രധാനമായും വഴുതന വർഗ്ഗ വിളകളായ തക്കാളി, മുളക്, വഴുതന തുടങ്ങിയ ചെടികളിലെ വെള്ളീച്ചയെക്കുറിച്ചാണ്. വെള്ളീച്ചയുടെ നിയന്ത്രണം എങ്ങനെയാണ് എന്നാണ് ചർച്ച ചെയ്യുന്നത്. വളരെ ശ്രദ്ധിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അനുവർത്തിച്ചാൽ നമുക്ക് 100% വെള്ളീച്ചയുടെ ആക്രമണം ചെടികളിൽ നിന്ന് മാറ്റി നിർത്താം. വെള്ളീച്ചയൊന്നും വലിയ പ്രശ്നമുള്ള സാധനമല്ല, നമുക്ക് അവയൊക്കെ നിയന്ത്രിക്കാം. വഴുതന വർഗ വിളകളിലെ വെള്ളീച്ച രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ബെമീസിയ ടബാസി എന്ന് പറയുന്ന സാധാരണ വെള്ളീച്ച, രണ്ടാമത്തേത് സ്പൈറലിംഗ് വൈറ്റ് ഫ്ലൈ, അത് ഇലകളുടെ അടിയിൽ വട്ടത്തിനായിരിക്കും ഉണ്ടായിരിക്കുക. ഈ വെള്ളീച്ച നീരൂറ്റി കുടിച്ച് ഇലകൾ കരിഞ്ഞു പോയി നശിക്കുകയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല വെള്ളീച്ചയെ കൊണ്ടുള്ള ശല്യം. ഈ വഴുതന വർഗ വിളകളായ തക്കാളി, മുളക്, വഴുതനയിൽ ഒരു വൈറസ് രോഗം വരും. ഇല കുരുടിക്കുന്ന ഒരു വൈറസ് രോഗം വരും, ലിറ്റിൽ ലീഫ് ഓഫ് ബ്രിഞ്ചാൾ എന്നാണ് പറയുന്നത്. അത് മുളകിലും തക്കാളിയിലും വഴുതനയിലും വരും. അപ്പം ഈ വൈറസ് രോഗത്തിൻ്റെ വാഹകരാണ് വെള്ളീച്ച. രോഗമുള്ള ചെടിയിൽ പോയി നീരൂറ്റി കുടിക്കുന്ന വെള്ളീച്ച രോഗമില്ലാത്ത ചെടിയിൽ പോയി നീരൂറ്റി കുടിക്കുമ്പോൾ അതിൻ്റെ ചുണ്ടിൽ ഉള്ള ഈ വൈറസ് രോഗമില്ലാത്ത ചെടിയിലേക്ക് പടരും. പിന്നെ വെള്ളീച്ചയുടെ കാര്യം പറയുമ്പോൾ പറയേണ്ട മറ്റൊരു കാര്യം, തെങ്ങിൽ വെള്ളീച്ച വരുന്നുണ്ട്. അത് വേറൊരു ഇനമാണ്. യഥാർത്ഥത്തിൽ തെങ്ങിലുള്ള വെള്ളീച്ചയ്ക്ക് സാധാരണ നമ്മൾ മരുന്നൊന്നും പറയാറില്ല. അതിന് കാരണം, അതിന് മരുന്നൊന്നും തളിക്കേണ്ട കാര്യമില്ല. അടുത്ത മഴ വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ വെള്ളീച്ച അത് നശിച്ചു പോകും. പിന്നെ ഈ വെള്ളീച്ച തെങ്ങിൻ്റെ ഒലയിലടിയിലാണ് വെള്ളീച്ച ഉള്ളത്. വെള്ള നിറത്തിൽ കാണാൻ പറ്റും താഴെ നിന്ന് മുകളിലേക്ക് നോക്കിയാൽ. ഈ വെള്ളീച്ചയുടെ കാഷ്ടം വന്ന് വീണിട്ട് താഴെ നിൽക്കുന്ന വാഴ അങ്ങനെയുള്ള ചെടികളുടെ ഇലയിൽ വീണിട്ട് കറുത്ത പുള്ളി കാണാനും സാധിക്കും. ഇത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. അതുകൊണ്ട് അതിന് പ്രത്യേക കീടനാശിനിയോ അല്ലെങ്കിൽ മറ്റ് കീടനിയന്ത്രണ മാർഗങ്ങളോ ഒന്നും വേണ്ട. മൂന്ന് രീതിയിലാണ് നമ്മൾ വെള്ളീച്ചയെ നിയന്ത്രിക്കുന്നത്, പ്രധാനമായിട്ട് മൂന്ന് രീതിയിൽ. നാലാമതൊരു രീതിയുണ്ട്, പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതുവരെ അത് എത്തിയിട്ടില്ല. ആദ്യത്തെ മൂന്ന് രീതി ഞാൻ പറഞ്ഞുതരാം. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും കൃഷിയുടെ നിരീക്ഷണം, അത് വിത്തിട്ട് ആ മുള വന്ന് തുടങ്ങുമ്പോഴേക്ക് ആരംഭിക്കണം. എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് കൃഷിയിടത്തിലെത്തി എല്ലാ ചെടികളുടെ ഇല ഒന്ന് ഇലയുടെ അടി ഭാഗം ഒന്ന് നിരീക്ഷിച്ചാൽ ഈച്ച വന്ന് തുടങ്ങിയാൽ കാണാൻ പറ്റും. ആ തുടക്ക സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ യെല്ലോ സ്റ്റിക്കി ട്രാപ്പുകൾ മേടിക്കാൻ കിട്ടും. പശ തേച്ച മഞ്ഞ നിറത്തിലുള്ള ഇതേപോലുള്ള ബോർഡ്, ഇത് ഓൺലൈനിൽ കിട്ടും, വളക്കടകളിൽ കിട്ടും. ഇത് വാങ്ങി ചെയ്താൽ ഇതിലേക്ക് വെള്ളീച്ച വന്ന് ഒട്ടിയിരിക്കും. ഇതിൽ പശയാണ്, ഈ നിറത്തിൽ ആകർഷകരാകും വെള്ളീച്ച. എന്നിട്ട് ഈ ഇതിൽ വന്നിരിക്കും. ഈച്ചയ്ക്ക് അറിയില്ലല്ലോ ഇതിൽ പശയുണ്ടെന്ന്. പിന്നെ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാം. ഉണ്ടാക്കുന്നത് ഇത് സൺപാക്ക് എന്ന് പറയും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ വൈദ്യുത തൂണുകളിൽ പരസ്യ ബോർഡുകളെല്ലാം പ്രിൻ്റ് ചെയ്യണത് ഇതിലാണ്. ഇത് നമുക്ക് ഹാർഡ്വെയർ ഷോപ്പുകളിൽ മേടിക്കാൻ കിട്ടും. ഇത് വാങ്ങിയിട്ട് ഇതിൽ ആവണക്കെണ്ണയോ അല്ലെങ്കിൽ വെള്ള നിറത്തിലുള്ള ഗ്രീസോ, ശ്രദ്ധിക്കുക, ആവണക്കെണ്ണയോ അല്ലെങ്കിൽ വെള്ള നിറത്തിലുള്ള ഗ്രീസോ രണ്ട് വശങ്ങളിലും തേച്ച് കൃഷിയിടത്തിൽ തൂക്കുക. ഒരു 10 സെൻറ്റിന് ഒരു 5 എണ്ണം മതിയാവും. പല സ്ഥലത്തായിട്ട് ചെടികളുടെ കലും ഉയരത്തിൽ ഇങ്ങനെ ഒരു കമ്പ് ഊന്നിയിട്ട് അതിൽ തൂക്കുക. അപ്പോഴത്തേക്കും ഈ മഞ്ഞ നിറത്തിൽ ആകർഷകരായി വരുന്ന വെള്ളീച്ചകൾ ഇതിൽ പറ്റി പിടിച്ച് ചത്തോളും. നല്ലൊരു 10% അങ്ങനെ ചത്തുപോകും. പിന്നെയും ഇതിൻ്റെ ആക്രമണം കാണുകയാണെങ്കിൽ അതിനാണ് രണ്ടാമത്തെ ഒരു രീതിയുണ്ട്, യാന്ത്രികമായിട്ട് കീടങ്ങളെ കൊല്ല. യാന്ത്രികമായിട്ട് കൊല്ലുക എന്ന് വെച്ചാൽ കൈകൊണ്ട് പിടിച്ച് നശിപ്പിക്കുക. വളരെ സിമ്പിളാണ്, കൈകൊണ്ട് പിടിച്ച് നമുക്ക് നശിപ്പിക്കാവുന്നതേ ഉള്ളൂ. മൂന്നാമത്തെ രീതി, ഈ ആവശ്യമെങ്കിൽ ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുക. ഏത് ജൈവ കീടനാശിനി ഉപയോഗിക്കാം എന്ന് പറയാം, എങ്ങനെ ഉപയോഗിക്കണമെന്ന് പറയാം. അതേപോലെ ചെയ്താൽ ഇത് ഉപകാരപ്പെടും. അല്ലാതെ ആഴ്ചയിൽ ഒരിക്കൽ തളിച്ചിട്ടൊന്നും കാര്യമില്ല. ഇതിൻ്റെ ആക്രമണം കണ്ടു തുടങ്ങി നമ്മൾ ഈ യെല്ലോ മഞ്ഞക്കണി വെച്ചു എന്നിട്ടും പോകുന്നില്ല എങ്കിൽ, കൈവച്ച് പിടിക്കാം എന്നിട്ടും പോകുന്നില്ല എങ്കിൽ, മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വേപ്പെണ്ണ എമൾഷൻ തളിക്കുക എന്നതാണ്. വേപ്പെണ്ണ എമൾഷൻ തളിക്കാനുള്ള വീഡിയോകൾ യൂട്യൂബിൽ ഇഷ്ടം പോലെ ഉണ്ട്. അല്ലാതെ ഞാൻ ചെയ്യണമെങ്കിൽ ചെയ്ത് കാണിച്ചു തരാം, അല്ലെങ്കിൽ വളക്കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും, ഓൺലൈനിൽ കിട്ടും, വേപ്പെണ്ണ എമൾഷൻ കിട്ടും. അത് എടുക്കാം. 5 ml 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി ചെടികളുടെ ഇലകളിൽ തളിക്കുക. ഒന്നിടവിട്ട ദിവസങ്ങളിൽ, ഒരാഴ്ചയിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നിങ്ങൾ തളിച്ചാൽ ഒരാഴ്ച കൊണ്ട് മുഴുവൻ വെള്ളീച്ചയും നമ്മുടെ ചെടിയിൽ നിന്ന് പോകും. അതെങ്ങനെയെന്ന് വെച്ചാൽ, ഈ നീരൂറ്റി കുടിക്കുന്നതിനിടയ്ക്ക് നമ്മൾ ഈ തളിച്ചു കൊടുക്കുന്ന വേപ്പെണ്ണ ചെടി ഉള്ളിലേക്ക് വലിച്ചെടുക്കും.
അതിലുള്ളത് അസാഡ് റാക്റ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ്. ഈ അസാഡ് റാക്റ്റിൻ ഒരു ചവർപ്പുള്ളതാണ്. ഈ ചവർപ്പ് കുടിക്കുന്ന വെള്ളീച്ച അതിൽ പിന്നെ ഇരിക്കാൻ അതിന് സാധിക്കില്ല, അത് പറന്നു പോകും അല്ലെങ്കിൽ ചത്തുപോകും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൊല്ലുന്നത്. നാലാമത്തെ രീതി ജൈവിക കീട നിയന്ത്രണം അഥവാ ബയോളജിക്കൽ കൺട്രോൾ. അത് എന്താണെന്ന് വെച്ചാൽ, വേട്ടാളൻ വർഗത്തിൽപ്പെട്ട ഒരു ജീവി വെള്ളീച്ചയുടെ മുട്ട വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കളിൽ മുട്ടയിടും. ആ മുട്ട വിരിഞ്ഞിറങ്ങുന്ന വേട്ടാളൻ്റെ കുഞ്ഞുങ്ങൾ ഈ പുഴുക്കളെ തിന്നും. കൊള്ളാലേ പരിപാടി? അതാണ് ജൈവിക കീട നിയന്ത്രണം. ആ വേട്ടാള വർഗത്തിൽപ്പെട്ട ജീവിയുടെ പേര് എൻകാർസിയ ഫോർമോസ എന്നാണ്. എൻകാർസിയ ഫോർമോസ. അപ്പോൾ എൻകാർസിയ ഫോർമോസ എന്ന വേട്ടാളനാണ് നമുക്ക് ഉപകാരിയായ ജീവി. നമ്മുടെ നാട്ടിലും എത്തും, ഉടനെ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. അത് എത്തിയാൽ ഒരു വിധത്തിൽ നമുക്ക് വെള്ളീച്ചയെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. എൻകാർസിയ ഫോർമോസ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ആ വേട്ടാളം വന്ന് മുട്ടയിടുന്നതും പുഴുക്കളെയൊക്കെ തിന്നുന്നതും ഒക്കെ കാണാൻ കഴിയും. ഇനി കാണുന്ന മുളക് കണ്ടില്ലേ, ഇത് നമ്മൾ ടെറസിൽ നമ്മുടെ വീട്ടിൽ ചെയ്തിട്ടുള്ളതാണ്. ഇത് പുറമേ നിന്ന് ഒരു വളവും നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതിന് കാരണം മറ്റെന്തെങ്കിലും വളം ഉപയോഗിച്ചാൽ ചാക്കിൻ്റെ മുളയിൽ ചെയ്യുമെന്നൊക്കെ എഴുതി വെച്ചേക്കാം, പക്ഷെ അതിലെന്തൊക്കെയാണെന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലുള്ള പശുവിൻ്റെ ചാണകവും ഉണക്കച്ചാണകവും പച്ചച്ചാണകവും ഈ നമ്മുടെ കോഴിയുടെ കാഷ്ടം ഇതെല്ലാം കൂടി മിക്സി മണ്ണിൽ മിക്സ് ചെയ്ത് കുമ്മായം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ തൈകൾ നടുന്നത്. അതുകൊണ്ടാണ് ഇത്രയും നല്ല കായ്ഫലമായിട്ട് നിൽക്കുന്നത്. ഇതേപോലെ എല്ലാവരും കൃഷി ചെയ്യുക, സന്തോഷമായിട്ടിരിക്കുക.